ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനസ്മോന് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തുതന്നത് മണിപ്പുട്ടാണ്. വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, ട്രൈ ചെയ്ത് നോക്കുക. തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്വല്പം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പത്തിരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കവറിലേക്ക് മാവ് കൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കവറിലേക്ക് ഇട്ടത്. ഞാൻ ഈ കവറിലിട്ടിട്ടാണ് കുഴച്ചെടുക്കാറ്. ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തു. ഇതാ മാവൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് കുഞ്ഞു ബോളുകളാക്കിയെടുക്കാം. ഇതേ രൂപത്തിൽ നമുക്ക് കുറച്ച് ബോളുകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മുത്തുകൾ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് വേഗം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ മണിപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇത് മൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ മണിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.